രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുകയാണ് അപ്പീലിന് സമയമുണ്ടെങ്കിലും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഏറെക്കുറെ ഉറപ്പായ മട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നാണ് സൂചന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയതോടെ വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഏപ്രിലിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച തുടങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് കേസിൽ സൂറത്ത് കോടതി രണ്ട് വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയതായി അറിയിച്ചത് ലോക്സഭാ സ്പീക്കറാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അതേസമയം ശിക്ഷ വിധിച്ചതിനൊപ്പം അപ്പീൽ നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കോടതി ഒരു മാസത്തെ സമയം അനുവദിച്ചിരുന്നു ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എട്ട് പ്രകാരമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കിയ തീരുമാനമെടുത്തത് മാനനഷ്ട കേസിൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ അപ്പീൽ നൽകേണ്ടത് അവിടെ നിന്നും ഇളവ് ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയും സമീപിക്കാം എന്നാൽ മേൽ കോടതിയിൽ നിന്നും ഇളവ് ലഭിച്ചില്ലെങ്കിൽ എട്ട് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല തെരഞ്ഞെടുപ്പിന് തയ്യാറെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കെ അധ്യക്ഷൻ കെ സുധാകരനും പറഞ്ഞിരുന്നു രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിയിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചിട്ടുണ്ടെങ്കിലും പല മുതിർന്ന നേതാക്കളുടെയും പ്രതികരണം തണുപ്പനായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോടതി ഉത്തരവ് വന്ന ഉടൻ തന്നെ അയോഗ്യതയും നിലവിൽ വന്നു എന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പാർലമെന്ററി കമ്മിറ്റി നോട്ടീസ് സാങ്കേതിക മാത്രമെന്നും ചൂണ്ടിക്കാണിക്കുന്നു രാഹുലിനെ പോലുള്ള നേതാവിനെ അയോഗ്യനാക്കാനുള്ള നീക്കം തിടുക്കത്തിലായിപ്പോയി എന്ന് പറയുമ്പോഴും എല്ലാം നിയമപരമായി തന്നെയെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം